നാഷണൽ ഗെയിംസിന്റെ കമ്മിറ്റിയിൽ അദ്ദേഹം ഇത് മുന്നോട്ട് വെക്കാം, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിട്ട കാര്യങ്ങൾ, ഒന്ന് നമുക്ക് മൊത്തത്തിലുള്ള ബഡ്ജറ്റ് ഒന്ന് വർദ്ധിപ്പിച്ച് തരണം. കാരണം കാലിക്കറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടാകുക. കാലിക്കറ്റിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് അല്ലെങ്കിൽ കാണികളുള്ള മത്സരങ്ങൾ നടക്കുന്നത്. ഒന്ന് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രമാത്രം ആളുകൾ വരുമെന്നും നമുക്കറിയാം. രണ്ടാമത്തത് ഇവിടെ ഏറ്റവും പ്രചാരത്തിലുള്ള മറ്റൊരു കളിയായിട്ടുള്ള വോളിബോൾ, ബീച്ച് വോളിബോൾ. അപ്പോൾ ഇത്രയും അധികം ജനങ്ങൾ വരുന്ന, ഇത്രയധികം ഏകദേശം 700-ൽ അധികം ഡെലിഗേറ്റ്സും കളിക്കാരും തന്നെ എത്തുന്ന ഒരു സെൻ്ററാണ് കാലിക്കറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് ഒരു 5 കോടി അനുവദിച്ച് തരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 3.5 കോടിയാണ് പരിഗണനയിലുള്ളത് എന്ന് പറഞ്ഞു, പക്ഷെ അത് 5 കോടിയാക്കി തരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് 7 റോഡുകൾ നന്നാക്കി തരണമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള 7 റോഡുകൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് 2 റോഡുകളാണ് ഇപ്പോൾ അനുവദിച്ച് കിട്ടിയത്. ബാക്കി 5 കോടി അനുവദിക്കുമ്പോൾ ഈ 27 കോടി രൂപ നമ്മുടെ റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ, അതായത് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാവമണി റോഡുകൾ അടക്കം, പാവമണി റോഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട റോഡുകൾ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞത് തിരുവനന്തപുരത്ത് ചെന്ന് അദ്ദേഹത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി അത് നടപ്പിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കാം. പിന്നെ നമ്മളിവിടുത്തെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. അക്കമഡേഷൻ, അതേപോലെ തന്നെ ഫുഡ്, ട്രാൻസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, റിസപ്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഓരോന്നോരോന്ന് എടുത്ത് ചോദിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഇവിടെയുള്ള എല്ലാ ചേംബറിനോടും പിന്നെ വ്യാപാരികളോടും വ്യവസായികളോടും ഹോട്ടൽ ഉടമകളോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർ മുഴുവൻ ഇതിൽ ഇൻവോൾവ് ചെയ്ത് അന്നത്തെ ഇലുമിനേഷനിൽ അവരുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. ഏറ്റവും നല്ലവണ്ണം ഇലുമിനേറ്റ് ചെയ്യുന്നവർക്ക് ഒരു അവാർഡ് പോലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ കോഴിക്കോട് ആ ദിവസങ്ങളിൽ വളരെ കളർഫുള്ളായിട്ട് ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുഖ്യമന്ത്രി ഇവിടെയുള്ള ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിനുവേണ്ടി ഒരു ചെറിയ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്.